ഭൂതലസി പൈതോരം നൽകി
അനന്തരം യേശുദമ്പരാൻ കണ്ണുകൾ ഉയർത്തി തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ തൃപ്തിപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രന് വേണ്ടി മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും തള്ളിക്കളയുകയും നിന്ദിക്കുകയും ദുഷ്ടന്മാരെന്ന പോലെ അപകീർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ദിവസത്തിൽ നിങ്ങൾ ആനന്ദിച്ച് ഉല്ലസിപ്പിൻ. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ പിതാക്കന്മാരും ദീർഘദർശിമാരോട് ഇപ്രകാരം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ധനവാന്മാരെ, നിങ്ങൾക്ക് ആകഷ്ടം, നിങ്ങൾ നിങ്ങളുടെ ആശ്വാസം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. സംതൃപ്തിയോടെ കഴിയുന്നവരെ നിങ്ങൾക്ക് കഷ്ടം, എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് ആകഷ്ടം, എന്തെന്നാൽ നിങ്ങൾ ദുഃഖിച്ച് വിലപിക്കും. മനുഷ്യർ നിങ്ങളെ കുറിച്ച് സ്തുതിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം, എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരോട് പ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഒരു ചകിടത്തടിക്കുന്നവന് മറ്റേ ചകിടം കാണിച്ചു കൊടുപ്പിൻ, പുറങ്കുപ്പായം അപഹരിക്കുന്നവനെ ഉൾക്കുപ്പായം അപഹരിക്കുന്നതിൽ നിന്ന് കൂടിയും നീ തടയരുത്. നിന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക, തനിക്കുള്ളത് കൈക്കലാക്കിയവനോട് തിരികെ ചോദിക്കുകയും അരുത്. മനുഷ്യർ നിങ്ങളോട് എപ്രകാരം ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്രകാരം തന്നെ നിങ്ങളും അവരോട് ചെയ്യുവിൻ. ഷൈനോ വസ്ലോ എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം.
ചെയ്യും. ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കയറ്റുവാൻ അടിയങ്ങളെ അർഹരാക്കി തീർക്കണമേ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് യഥാസ്ഥിതിയിലാക്കി തീർത്ത ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ വിലയേറെ രക്തം മൂലം ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്വീകാര്യത്തിന് ഞങ്ങളെ നിയോഗിച്ച പ്രധാന ആചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. തനിക്ക് ദൈവികമായി സ്തോത്രയാഗമടിയങ്ങൾ സമർപ്പിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹുനിയവമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെ പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ഈ വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അല്ലത്ര ദിവസമേവാസിയോനോ ഹോക്കിൽ തങ്ങിയോനോ ശോഭോ കോ തൂയോലോസോനൽസാൻ പാവുരിഹാരം നൽകുന്നവനും പിടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് തുണച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹസമ്പൂർണമായ നിന്റെ കാരുണ്യത്താൽ എന്റെ നാഥാസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് ഉത്തമനെ, ദൈവതോ നീ അടിയങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ ആദ്രതയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളായ സകല പരേതരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ശരീരാത്മാ ദേഹികൾക്ക് നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും മാതൃയുമാകുന്ന പരിമഞ്ഞിനെ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായ മശിഹാ തമ്പുരാനെ, ഞങ്ങൾ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം നമ്പരാനേ, നിന്റെ കാരുണ്യത്താൽ സകല കാഠിന്യമേറിയ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് തടുത്ത് മാറ്റിക്കളയണമേ. കർത്താവേ, അരിശത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം നിരോധിക്കണമേ. സമാധാന പ്രിയന്മാരായ ആളുകൾക്കായുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നിയർഹരാക്കണമേ. നിനക്കായി ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമിടേനായുള്ളോവേ, നിനക്കു സ്തുതി.
നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്നെ മണ്ണട്ടയാകുന്നു എന്ന് നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ നീ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂരന്മാരുടെയും നിനക്ക് കാതീശ്വാടുന്നവരായ ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ നീ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കണ്ടാലും അഗ്നിമയമായി സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമർത്ഥമായ ശ്രീമണ്ണാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകളെ നിന്റെ സ്മരണയിൽ നിന്ന് മായിച്ചേ കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചേ വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഈ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ ഈ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂലസ്മാവൽ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്ന് പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണോ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തവയുമായ സ്വരത്തിന്റെ സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യതയും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും
തന്നാൽ സാലോം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യ മറിയാമെന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തായിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും മെതിപ്പാൻ തൻ്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിയായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും മുസ്ലിയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്ലൈകികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിൻ്റെ മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. സംശയം കൂടാതെ തന്നെ വിളിക്കുന്നവർക്ക് നീതിയായി ഉത്തരം നൽകുന്ന ജീവനുള്ളവനും മഹാകാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഏക കണ്ഠമായി നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഐക്യമത്യത്തോടുകൂടെ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം സമാധാനം കൊടുക്കുവാൻ നീ കൃപ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവനെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്നു.
ചെയ്യുന്ന പരിശുദ്ധവും ദൈവമായ ഈ സമാധാനത്തിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം കാരുണ്യവാനേ, സകലാഭിന്നതയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ച് നിന്റെ സ്നേഹബന്ധത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് സമർത്ഥമായ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. തന്മൂലം ഞങ്ങൾ നിന്റെ സത്യ ആരാധകരും നിന്റെ നിത്യനന്മകളിൽ സംബന്ധമുള്ളവരായി ഭവിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നന്മകളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഇല്ലായ്മയിൽ വലയുന്നവരായ ഞങ്ങളെ നിന്റെ ദൈവീക ദാനങ്ങളാകുന്ന അക്ഷേദനത്താൽ സമ്പന്നരാക്കണമേ. പിതാവാം ദൈവമേ, നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന വിശുദ്ധാജനവും രക്ഷിത സംഘവുമായി ഞങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വിടക്കോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ഇവ നിവിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. തന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ചെലിയെ സകലത്തിൻ്റെയും ഉടവനായ പിതാവാ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റോഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളി വസിക്കുന്ന മേൽപ്പെട്ട സ്ഥാനത്ത് ആയിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അശരീരികളായ സകല സ്വർഗീയ സൈന്യങ്ങളും അഗ്നിജ്വാലയിൽ നിന്ന് ഉത്ഭൂതരായ ജ്വലിക്കുന്ന ഗണങ്ങളും ഉഗ്രന്മാരായ ക്രോപന്മാരുടെ ശോഭയുള്ള സംഘങ്ങളും ചിറകടിച്ചുകൊണ്ട് സ്തുതിപാടുന്ന ഭയങ്കരന്മാരാപ്പന്മാരുടെ കൂട്ടങ്ങളും നിന്റെ മഹാപ്രാഭവത്തെ സ്തുതിച്ച് അത്യുച്ചത്തിൽ പ്രകീർത്തിക്കുന്നതായി സമയത്ത് ഞങ്ങളും മൂന്ന് കാതീസ് പാട്ടുകളാൽ ഇപ്രകാരം നിന്റെ പ്രത്യേകതകളെ വർണ്ണിക്കുമാറാകണമേ. ദീലൈ തോ നാദമറീന ഉഷാ ലോകമരം മേ
മനസ്സോടെ താൻ പ്രതിപുരുഷനായി തീർന്നുകൊണ്ട് തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്തു, പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ച് അനുഭവിക്കുന്ന എല്ലാവരെയും നിത്യജീവനിലേക്ക് ക്ഷണിക്കുന്നതായ എന്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു. വലഹായേ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത കാസായുമെടുത്ത് അതിനെ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ അത്താഴ വിരുന്നിലെ അതിഥികൾക്ക് നൽകിക്കൊണ്ടവരോട് ഇതാ നിങ്ങളെയും ഇതനുഭവിക്കുന്ന എല്ലാവരെയും നിത്യജീവനിലേക്ക് ക്ഷണിക്കുന്നതായ എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തിന്റെ സ്മരണയെ നിങ്ങൾ ഓർത്ത് അനുഷ്ഠിച്ചുകൊള്ളുവിൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്കായി നൽകി. ദാമോദോസേനോ പരമായ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് നിന്റെ കർത്തൃസന്നിധിയിൽ സ്തുതിയും അപേക്ഷയും സമർപ്പിക്കുന്നു. നീതിപരമായ നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ അഗ്നിക്ക് ഭക്ഷണമായും തീക്ക് ഇരയായും ഭവിക്കരുതേ. അഗ്നിക്കടലിൽ മുങ്ങിയവരോ തീജ്വാലയുടെ ഓളങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരോ ആയി ഭവിക്കരുതേ. ഞങ്ങളുടെ നെടുവേർപ്പിന് ഞങ്ങളെ നെടുവേർപ്പിന് അവകാശികളും കഠിനദണ്ഡനങ്ങൾക്കും വിധേയരുമാക്കി തീർക്കരുത്. ഞങ്ങൾ അന്ധകാരാധിവാസികളോ
അപകടാസനത്തെ ഭയങ്കര സ്ഥാനങ്ങളിൽ താമസിക്കുന്നവരോ നിന്റെ രാജ്യത്തിൽ അന്യരോ നിന്റെ സഹവാസത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരുമോ ആയിത്തീരാതെ നിന്റെ പന്തിയിലെ തോഴന്മാരോടും നിന്റെ വിരുന്നിലെ അതിഥികളോടും ഒരുമിച്ച് ഞങ്ങളെ അവിടുന്ന് സന്തോഷിപ്പിക്കുമാറാകണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ പരിശുദ്ധ കുർബാനമേൽ പുരുനിയാസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോടു നീ ഉത്തരമരുളണമേ കർത്താവേ, എന്നോടു നീ ഉത്തരമരുളണമേ കർത്താവേ, എന്നോടു നീ ഉത്തരമരുളി ചെയ്ത് നല്ലവനെ ദൈവമുണ്ടായി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആശകാലം നമ്മുടെ ദേശമാരായിരുന്ന നാല് പാളുന്നുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ വെച്ച് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നേർന്നു പോരും നമ്മുടെ പാത്രകേസായ മോറാൻ മോറിനാത്യോ സഫറേനുണ്ടാവിന് വേണ്ടിയും
നമ്മുടെ ശ്രേഷ്ഠാദോലിക്യ ആപൂന്മോ ബാസേലിയോസ് തോമസ് നാമന് വേണ്ടിയോ നമ്മുടെ മേൽപ്പെട്ടകാരൻ ആപൂന്മോ ദിയസ്കോറോസിന് വേണ്ടിയോ ഈ വന്നിപിതാവ് ആപൂന്മോറസ്താത്യോസിന് വേണ്ടിയോ സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയോ ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളുമുണ്ടായിരിക്കട്ടെ. സംഗീതം കബറുതുറ നാമരകം വിലപിച്ചോ ശൂന്യതയിൽ നിന്ന് ഉണ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും തന്റെ വാത്സല്യപുത്രൻ മുഖാന്തരം ജീവന്റെയും രക്ഷയുടെയും മാർഗം ഞങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ചെയ്ത ഇരലോകങ്ങളുടെയും പ്രധാന തലവനും യഥാർത്ഥ പിതാവുമായ ദൈവം തമ്പുരാനെ, ഇപ്പോൾ ദയാപൂർവം ഞങ്ങളോട് വർത്തിച്ച് സർവാധിപതിയും പരിശുദ്ധനുമായ സ്വർഗസ്ഥ പിതാവാകുന്ന ദൈവമായ നിന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയും നാവും വെളിപ്പാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനേ അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷണങ്ങളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകനുമായി തീരുമാറാകണമേ. എന്തെന്നാൽ രാജ്യശക്തി മഹത്വവും എന്നേക്കും നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റോഹായുടെയും ആകുന്നുവല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആമേൻ.
ഭാരത് അണക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈകൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കരുണയുള്ളർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കൃത്യമായി വന്ദിക്കപ്പെടുകയും വിശുദ്ധമായി സ്തുതിക്കപ്പെടുകയും ഏകമായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന വന്ദ്യനായ ദൈവമേ, തിരുമുമ്പാകെ തലകുനിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ആത്മാശരീരങ്ങളെ ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ വിശുദ്ധിയോടെ അവർ സംബന്ധിക്കുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ോടും കൂടെ നാം സൂക്ഷിക്കണം. തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, തന്റെ തിരുമേനിയുടെ അമൂല്യമേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുനാമം ആദികാലം മുതൽക്ക് ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
അനുഗ്രഹിക്കപ്പെട്ടവളും ഭാഗ്യവതിയും നമ്മുടെ കർത്താവിനെ തന്റെ ഭുജങ്ങളിൽ വഹിക്കുവാനും അവന് മുലപ്പാൽ കൊടുത്ത് വളർത്തുവാനും ഭാഗ്യം ലഭിച്ച പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലതകളും ദുഃഖങ്ങളും ക്ലേശങ്ങളും ഈ പ്രാർത്ഥനയിൽ നമുക്ക് വിനയപൂർവ്വം സമർപ്പിക്കാം. കാനാവിലെ കല്യാണ ഭവനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മാറ്റപ്പെട്ടു. പ്രാർത്ഥന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുവാൻ പ്രയോജനീഭവിക്കട്ടെ. വിനയത്തോടെ സമർപ്പണത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുക. ഞെരുക്കത്തിലിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസപൂർവം തന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവിക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചുരിഞ്ഞു കൊടുക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇതാ നിന്റെ ദാസനാകുന്ന അടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടെ അവിടുത്തെ കരുണാവാതിൽ മുട്ടി വിളിക്കുന്നു. നാഥ, ഞങ്ങളോട് ഉത്തരമറിയണമേ. ഉടയ തമ്പുരാനെ, നിന്റെ സന്നദ്ധിയിൽ ആശ്രയമാക്കിയിരിക്കുന്നത് ഞങ്ങളെ നീ ലജ്ജിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ച കൊള്ളണമേ. സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായുള്ളവേ. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കടങ്ങളും പാപങ്ങളും മാലിന്യങ്ങളും ഓർക്കാതെ അവയെ കരുണയോടെ പരിഹരിക്കുമാറാകണമേ. നാഥ, ഞങ്ങൾ നിന്റെ കൈകളാൽ മനയപ്പെട്ടവരും നിന്റെ തിരുനാമത്താൽ വിളിക്കപ്പെട്ടവരുമാകയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഇടയങ്ങളെ തൃക്കൻ പാർക്കണമേ. ദൈവം തമ്പുരാനെ, നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയ്ക്ക് തിരുമുമ്പാകെ ധൈര്യവും മുഖപ്രസന്നതയും അപേക്ഷാ സ്വാതന്ത്ര്യവും ഉള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ മുഖം ആദരിച്ച് ഉത്തമനെ, ദൈവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. Thank you.
ആകാശം ചായ്ച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേണമേ. അവ്വായുടെ അനുസരണക്കേട് മൂലം മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിപ്പാൻ മനുഷ്യാവതാരം ചെയ്ത മശിഹായുടെ വിശുദ്ധയായ മാതാവേ, അതിശോഭയേറിയ മശിഹാ തമ്പുരാനാകുന്ന മഹാസൂര്യനെ ലോകത്തിന് വെളിപ്പെടുത്തിയ അനന്താകാശമായ മാതാവേ, സ്വർഗസ്ഥനായ പിതാവിന്റെ തിരുവചനം മാലാഖമാരുടെ തലവൻ സവിനയമാരെ അറിയിച്ചുവോ? ആ ദാവീദ് വംശജയായ മാതാവേ, അത്ഭുതകരമായി പുറപ്പെട്ട മരമായും ജീവന്റെ നീരുറവ പുറപ്പെട്ട തീക്കൽ പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ, സ്വർഗത്തിന്റെ വാതിലും യാക്കോവിന്റെ കൂടാരവും ദാവീദിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ മാതാവേ, സുവിശേഷ നദി പുറപ്പെട്ട മഹനീയ പർവ്വതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ദസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനിയ വീണ തന്തുവുമായ വിസ്മയിക്കത്തക്ക മാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേത സ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, വിശുദ്ധിയുടെ ഉറവിടവും നിർമ്മലതയുടെ നീരൊഴുക്കും കന്യാമൃതത്തിന്റെ മുദ്രയും പരിവാഹതയുടെ മാതൃകയും അനുഗ്രഹങ്ങളുടെ ശ്രീഭണ്ഡാരവുമായ മാതാവേ, സംരക്ഷകയും യുവതീ യുവാക്കന്മാരുടെ പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ മാതാവേ, സുഹൃതങ്ങളുടെ സ്വരൂപവും മലിനപ്പെടാത്ത ദിവ്യരക്തവും സ്വർഗീയ ആദാമിന്റെ പാവന പറദീസായും സന്തോഷങ്ങളുടെയും സകല നന്മകളുടെയും കലവറയുമായ മാതാവേ, സ്വർഗരാജ്യത്തിലെ അകോടി സൈന്യങ്ങൾ സദാ ഇപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായകളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകലാചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരിൽ നിന്ന് പൊന്ന് മൂരെ കുന്തിരിക്കം കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റുശീലങ്ങളാൽ പൊതിയപ്പെട്ട ഉണ്മയനായവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായിരിക്കെ ദൈവമായിരിക്കെ മറിയാമിന്റെ മാരടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്ന് ഉറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകലവാനഗോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വന്മഴയിലും തന്റെ മഹാശക്തിയെ വെളിപ്പെടുത്തുന്നവനുമായ മശിഹാ തമ്പുരാനെ
നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനേറ്റിയല്ല ദുഃഖങ്ങളും ദുഷ്കാലങ്ങളും നീങ്ങിപ്പോകട്ടെ. സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കാലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ജോലി അധ്വാനം ദേഹണ്ണങ്ങൾ നിങ്ങൾക്കുള്ള സർവ്വതും നല്ലതെന്ന് കണ്ട് അവിടെ നിന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തി വർദ്ധിപ്പിച്ച് രക്ഷാകരമായ സ്ലീപായാൽ നിങ്ങൾ സംരക്ഷിതരായി പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ചതിവുകളിൽ നിന്നും വന്നതും വരാനിരിക്കുന്നതുമായ എല്ലാവിധ വിപത്തുക്കളിൽ നിന്നും ഈ പ്രാർത്ഥന മുഖാന്തരം പുത്രൻ തമ്പുരാൻ നിങ്ങളെ കാത്തു പരിരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.
ുഭവം മൂലം തന്റെ ദൈവത്വത്തിന്റെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിച്ചവനായ കർത്താവേ,
അഭേദ്യമായ സകല സ്തുതികളും അനശ്വരമായ സ്തോത്രവും അവർണ്യമായ നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതിന്റെ അനുഭവം മൂലം ഞങ്ങളെ കടാത്തതിയിൽ നിന്ന് സംരക്ഷിക്കുവാനിടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുഗുലസ്മീ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ദൈവം നമ്പരാനെ വിശ്വാസികളായ നിന്റെ ജനത്തെ സകല ഭീതിയിൽ നിന്നും പരിഭ്രമത്തിൽ നിന്നും നീ കാത്ത് നിന്റെ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും ആനന്ദവും നിരപ്പും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ. ഇവയ്ക്കെല്ലാം പകരമായി ഞങ്ങൾ നിനക്കും നിന്റെ ജനകനാം പിതാവാം ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും മഹത്വവും സമർപ്പിക്കുമാറാകണമേ. ഹോശോവബു സഹോദരങ്ങളെ, കർത്താവിന്റെ പുണ്യപ്രദമായിരിക്കുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചതായ വാഴ്വുകളോടും തണ്ണീർ കുടികളോടും കൂടെ ശുദ്ധമുള്ള ആദർത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനപൂർവ്വം പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ, സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയരും നമ്മുടെ കർത്താവിന്റെ
ജയമുള്ള ശ്രീമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റശ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ നിത്യദിൻ കൂടാരങ്ങളിൽ വിശ്രമിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവ്വം പോകുവിൻ. നാളെ തോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുകയും ചെയ്യുവേ. നിങ്ങൾക്ക് വേണ്ടി